നമസ്കാരം, ക്രിസ്റ്റി പെയർ മിനിറ്റിലോട്ട് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പലരും കണ്ടിട്ടുള്ള വസ്തു തന്നെയാണ്, എങ്കിലും അതിൻ്റെ ചെറിയൊരു വിവരണത്തിലേക്ക് ഇന്ന് കടക്കുകയാണ്. ഏവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വ്യത്യസ്തമായ വീഡിയോകൾക്ക് വേണ്ടി ക്രിസ്റ്റി പെയർ മിനിറ്റ് കാണുക. പാലറ്റ് എന്ന് പറയുന്ന സാധനം, ഇത് സാധാരണ കണ്ടെയ്നറുകളിലും ഗുഡ്സ് വെഹിക്കിളിലും സാധനങ്ങൾ പാക്ക് ചെയ്ത് സേഫായിട്ട് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന തടി കൊണ്ട് നിർമ്മിച്ച ഒരു ബേസ്മെൻ്റാണ്. പ്ലൈവുഡും കട്ടി കുറഞ്ഞ തടികളുമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. കുറഞ്ഞ രീതിയിലുള്ള പ്ലൈവുഡാണിത്. ഇങ്ങനെ പല ടൈപ്പുണ്ട്. ഇതിൻ്റെ മറ്റൊരു ടൈപ്പാണ് പ്ലാസ്റ്റിക്. വുഡിൽ വരുന്നത് പല ടൈപ്പുണ്ട്. 2-way entry, 4-way entry, പ്ലെയിൻ ടൈപ്പുണ്ട്, ലെയർ ടൈപ്പുണ്ട്. ഫോട്ടോയിൽ കാണുന്ന പോലെ ഇത് കോമൺ സൈസസ് ആണ്. പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് പാലറ്റ് ഉണ്ട്. ഇതിന് പ്ലാസ്റ്റിക് ടൈപ്പാണ്. കിടക്കുന്നതെല്ലാം വുഡാണ്. അപ്പം ഇതൊക്കെ എന്തിനാണ്, ഇതിൻ്റെ ഷേപ്പ് എന്താണെന്നൊക്കെ നമുക്കിപ്പോൾ കാണാം. പ്ലാസ്റ്റിക്കാണ്, പ്ലാസ്റ്റിക്കിൻ്റെ പാലറ്റാണ്. ഇതിൻ്റെ കട്ടിയൊന്നുമില്ല, നമുക്കത് സിനിമ എടുത്ത് വെക്കാം. പക്ഷെ നല്ല സ്ട്രോങ് ആണ്. സാധനമൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴ വന്നാലും വെയിൽ വന്നാലും പ്രശ്നമില്ല, ഡാമേജ് ആകത്തില്ല. പെർമനൻ്റ് യൂസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഈ രണ്ട് പാലറ്റിൻ്റെയും വ്യത്യാസം എന്ന് പറയുന്നത് രണ്ട് ഡിഫറൻറ്റ് കാറ്റഗറിയാണ്. ഒന്ന് പ്ലാസ്റ്റിക്, ഒന്ന് വുഡ്. വുഡിന് കമ്പേർറ്റീവ്ലി പ്ലാസ്റ്റിക്കിനേക്കാൾ വെയിറ്റ് കൂടുതലാണ്. പക്ഷേ കപ്പാസിറ്റി, വെയിറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റി കുറവ്, 2 ടണ്ണൊക്കെ ഉള്ളൂ. പ്ലാസ്റ്റിക് പാലറ്റിനാണെങ്കിൽ ഡബിളാണ്, 4 ടൺ, അതിന് മുകളിലോട്ടൊക്കെ കപ്പാസിറ്റി ഉണ്ട്. പിന്നെ തടിയുടെ വുഡിൻ്റെ ടൈപ്പ് മഴയത്ത് വെയിലത്ത് കിടന്നു കഴിഞ്ഞാൽ അത് നാശമായിട്ട് പോകും. പിന്നെ നമ്മൾ സുരക്ഷ എടുത്ത് മാറ്റി വെക്കേണ്ടി വരും. പ്ലാസ്റ്റിക് ആണെങ്കിൽ വെയിലത്തും മഴയത്ത് കിടന്നാലും കുഴപ്പമൊന്നുമില്ല, ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ മോൾഡഡ് ആണ്, നല്ല ഒതുക്കത്തിൽ ഇരുന്നോളും. വെയിറ്റും കുറവാണ്, തടിക്ക് വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതൊരു മെയിൻ കമ്പാരിഷനാണ് ഈ ഒരു പാലറ്റിൻ്റെ കാര്യത്തിലുള്ളത്. ഉപയോഗശൂന്യമായ പാലറ്റ് കൊണ്ട് റീസൈക്കിൾ ചെയ്ത് ഫർണിച്ചർ ഐറ്റംസ് ചെയ്യാൻ കഴിയും. അതിൻ്റെ കുറച്ച് സാമ്പിൾസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പല മൾട്ടിപ്പിൾ യൂസേജ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ക്രിസ്റ്റി പെയർ മിനിറ്റിലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ തന്നെയാണ് മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്ത് നിങ്ങളോട് എത്തിക്കുന്നത്. വലിയ ദൂരമില്ലാത്ത കാര്യങ്ങൾ തന്നെ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ പലതും ചിലപ്പം പലർക്കും പുതുമയുള്ളതായിരിക്കാം, ചിലവർ കണ്ടിട്ടുള്ളതായിരിക്കാം. എങ്കിൽ തന്നെയും അങ്ങനത്തെ വീഡിയോകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ക്രിസ്റ്റി പെയർ മിനിറ്റ് എന്നുള്ള ഈ ഒരു യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടേയിരിക്കുക. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും. കാത്തിരിക്കുക.